Hi, good morning. Good morning, teacher. Good morning, teacher. Okay, appo namukku inna start cheyam next topic aanu. Appo iduvare nammal cheyda inequality solve edu nammal graphically represent edu adakke oru variable aayirunnu. Inequalities in one variable aanu nammal discuss edu. In ee section la varunathu inequalities in two variables. രണ്ട് വേരിയബിൾസിലുള്ള ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ രണ്ട് വേരിയബിൾസ് വരും. അപ്പൊ അങ്ങനെ ഒരു ഇനീക്വാളിറ്റി തന്നാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതിന്റെ സൊല്യൂഷൻ എന്താണ്, ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. എക്സ് പ്ലസ് ഒരു എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ടു, ഇതൊരു ഇനീക്വാളിറ്റി ആണ്. അതിൽ ലീനിയർ ആണ്, കാരണം ഡിഗ്രി വൺ ആണ്, രണ്ട് വേരിയബിൾസ് ഉണ്ട് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ്, ഇതിന്റെ സൊല്യൂഷൻ കാണുന്നത് ഗ്രാഫിക്കലി എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യാം, ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടു എന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കും. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടു, ഏതൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് മിനിമം രണ്ട് പോയിന്റ്സ് വേണം. അപ്പം രണ്ട് പോയിന്റ്സ് കാണാൻ വേണ്ടി നമ്മൾ ഇത് ഇങ്ങനെ ഒരു ടേബിൾ x value, y value, means x coordinate, y coordinate. എന്നിട്ട് x നൊരു വാല്യൂ കൊടുക്കും, എന്നിട്ട് കറസ്പോണ്ടിങ് y കാണും. സീറോ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആണ് സീറോ, കാരണം കാൽക്കുലേഷൻ എപ്പോഴും സീറോ വന്നു കഴിഞ്ഞാൽ ഈസി അല്ലേ, അതുകൊണ്ട് x സീറോ ആയാൽ നോക്കും വൈ ടു, ഇവിടെ ടു സീറോ, x സീറോ വൈ ടു എന്നാണ് ഇതിന് മീനിങ്. ഇനി വൈക്ക് സീറോ കൊടുക്കുക, അപ്പോൾ x ടു ആവും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന ലൈനിലെ രണ്ട് പോയിന്റ്സ് ആണ് സീറോ ടു ആൻഡ് ടു സീറോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് കുറിച്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ ഈ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യും, സീറോ ടു സീറോ സീറോ ടു എന്ന് പറഞ്ഞ ഈ പോയിന്റ്, ദെൻ ടു സീറോ ടു സീറോ ഈ പോയിന്റ്. അതിലൂടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പൊ ഈ സ്ട്രേറ്റ് ലൈൻ ആണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടു എന്ന സ്ട്രേറ്റ് ലൈൻ ആണ് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ടുവിന്റെ സൊല്യൂഷൻ ആണ്. അപ്പോ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ടു എന്ന ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഈ സ്ട്രേറ്റ് ലൈനിന്റെ ഏതെങ്കിലും ഒരു ഹാഫ് പ്ലെയിനിലായിരിക്കും. അതായത് നോക്കൂ, ഒരു സ്ട്രേറ്റ് ലൈൻ എപ്പോഴും പ്ലെയിനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അതിൽ ഓരോന്നിനെ ഹാഫ് പ്ലെയിൻ എന്ന് നമ്മൾ വിളിക്കും. പകുതി അല്ലേ, പ്ലെയിനിന്റെ പകുതി ഹാഫ് പ്ലെയിൻ. അപ്പോൾ ഒന്നുകിൽ ഈ ഹാഫ് പ്ലെയിൻ, ഇത് കിടക്കുന്നതിന്റെ ഇവിടെ ഒരു ഹാഫ് പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. ഇപ്പൊ എവിടെയാണ് സൊല്യൂഷൻ എന്ന് നോക്കുക. നമ്മള് ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ ഇവിടെ നമ്മള് സീറോ വരുന്ന ഒറിജിൻ, സീറോ സീറോ ആണല്ലോ ഒറിജിൻ. ഇപ്പൊ സീറോ സീറോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. സീറോ സീറോ എന്ന പോയിന്റ് എടുത്തിട്ട് ഈ ഇനീക്വാളിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സീറോ പ്ലസ് സീറോ ലെസ് ദാൻ ടു ഇങ്ങനെയാവും, സീറോ ലെസ് ദാൻ ടു എന്ന് കിട്ടും. സീറോ ഈസ് ലെസ് ദാൻ ടു, ദാറ്റ് ഈസ് ട്രൂ, അത് ട്രൂ ആണ്. ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ ഈ സീറോ സീറോ എന്ന പോയിന്റ് ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ ഉള്ള റീജിയനിലാണ്, സൊല്യൂഷൻ എവിടെയാണോ കിടക്കുന്നത് ആ ഹാഫ് പ്ലെയിനിലാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ഈ ഹാഫ് പ്ലെയിനിലാണ് ഒറിജിൻ കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കാണ് ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ വരുന്നത് എന്ന് കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ടു സ്ട്രിക്ട് ഇനീക്വാളിറ്റി ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈക്വൽ ടു ടു ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈക്വൽ ടു ടു എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ബ്രോക്കൺ ലൈൻ ആയിട്ട് ഇതിനെ വരയ്ക്കും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദാറ്റ് ലൈൻ ഈസ് നോട്ട് ഇൻ ദി സൊല്യൂഷൻ, സൊല്യൂഷനിൽ ലൈൻ പെടുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സ്ട്രേറ്റ് ലൈനെ ബ്രോക്കൺ ആയിട്ട് വരയ്ക്കും. ഇങ്ങനെയാണ് ഒരു ഇനീക്വാളിറ്റി തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഇതാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ലൈൻ വരയ്ക്കും. ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിന്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് ഉള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോഴും നമുക്ക് സൗകര്യപ്രദം ഒറിജിൻ ആണ് സീറോ സീറോ, അത് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ
ഒറിജിൻ കിടക്കുന്ന ഹാഫ് പ്ലെയിൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ. ഒറിജിൻ ഒരു പോയിന്റ് ആണ് ഒറിജിൻ. ഇവിടുന്ന് ഏത് പോയിന്റ് ഈ പോർഷൻ നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോ ആ ഹാഫ് പ്ലെയിൻ മൊത്തം ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആണ്. ഈ സൊല്യൂഷൻ റീജിയനെ ഫീസിബിൾ റീജിയൻ എന്നും വിളിക്കും. അപ്പോ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ റീജിയൻ എന്നാണ് മീനിങ്. ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പോ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, ഇതിന്റെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ഈ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ഇതൊന്നും നോട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് പ്രോബ്ലം അങ്ങ് ചെയ്തു പോവാം. പ്രോബ്ലത്തിലേക്ക് പോവാം. Yes, ma'am. Exercise 6.2. Solve the following inequalities graphically. Solve the following inequalities graphically in two-dimensional plane. In two-dimensional plane means xy plane. By xy plane, അതാണല്ലോ നമ്മുടെ പ്ലെയിന്, ഓർഡിനറി നമ്മുടെ പ്ലെയിൻ അതാണ്, xy plane ആണ്. അപ്പോ xy plane-ല് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനിക്വാളിറ്റീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 5. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കിട്ടുന്നത് ഒരു ഹാഫ് പ്ലെയിൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്ട്രിക്ട് ഇനീക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് കറസ്പോണ്ടിങ് സ്ട്രേറ്റ് ലൈൻ സൊല്യൂഷൻ വരില്ല. അതുകൊണ്ട് ബ്രോക്കൺ ലൈൻ ആയിട്ട് വരയ്ക്കണം. ആദ്യം പോയിന്റ്സ് കാണണം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന ലൈനിലെ രണ്ട് പോയിന്റ്സ് വേണം. എക്സ് ഇസ് 0, വൈ ഇസ് 5. വൈ ഇസ് 0, എക്സ് ഇസ് 5. x-axis, y-axis, origin, കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. യൂണിറ്റ് x-axis-ഉം y-axis-ഉം സെയിം ലെങ്ത്തിൽ എടുക്കണം. യൂണിറ്റ് സീറോ സീറോ ഫൈവ്. ഫസ്റ്റ് പോയിന്റ് ഈസ് 0, 5. Next is 5, 0. 5, 0. Another line break. X plus y equal to 5. And a straight line. ഇനി നമുക്ക് സൊല്യൂഷൻ റീജിയനിലേക്ക് പോകണം. അതിനു വേണ്ടി നമ്മൾ ഒറിജിൻ എവിടെയാ, എവിടെയാ, ഇതാണ് ഒറിജിൻ. അതായത് ഈ ലെഫ്റ്റിലോട്ടാണ് ഒറിജിനിലുള്ള ഹാഫ് പ്ലെയിൻ, അല്ലാത്തത് മറുവശത്താണ്. പിന്നെ നമ്മൾ 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ഇനീക്വാളിറ്റിയിൽ. നമുക്ക് 0 + 0 = 5. 0 = 5 എന്ന് കിട്ടും. 0 = 5 ഇറ്റ് ഇസ് ട്രൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 0, 0 എന്ന ഒറിജിൻ കിടക്കുന്ന ഹാഫ് പ്ലെയിൻ, ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഈ ഹാഫ് പ്ലെയിൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ അതിന്റെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ എവിടെയാണോ സൊല്യൂഷൻ റീജിയൻ വരുന്നത് അത് ഷെയ്ഡ് ചെയ്യുക. കഴിഞ്ഞാൽ പറയൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എന്തെങ്കിലും സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന കേസിലോ
ഷെയർ ചെയ്യുന്നത് ആ റീജിയൻ കാണുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. Yes, ma'am. Yeah. Okay. Second question. 2x plus y greater than or equal to 6. Two x plus y greater than or equal to six. Okay, two x plus y equal to six. And the straight line on the end of the. Two points. Venom. Table. Y. When x is zero, this two into zero zero. Y is equal to six. And then two. Y is equal to six. X is 2. 0, 6 and 3, 0, 2 points are now. We can do that. In either cellar, the points 0, 3, 6, 0 and not come. That's it. You would have a point and the x coordinate, y coordinate, and share a point. Now, x, x coordinate 0, y is 6. One point is 0, 6. Second point is 3, 0. വരച്ചോളൂ യൂണിറ്റ് ഒക്കെ മാർക്ക് ചെയ്യും. സീറോ സിക്സ് ആൻഡ് ത്രീ സീറോ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അതിലൂടെ ഇവിടെ നമുക്ക് ബ്രോക്കൺ ലൈൻ അല്ല, കാരണം 2x plus y equal to 6 ഉണ്ട്, ഇക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ ബ്രോക്കൺ ലൈൻ അല്ല, പക്ക സ്ട്രേറ്റ് ലൈൻ തന്നെ വരയ്ക്കാം. ദിസ് ഈസ് 2 എന്നത് അവിടെ നെയിം ചെയ്യാം. 2x plus y equal to 6. അപ്പൊ ഇത് പിന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ലൈനിന് അതിന് തൊട്ടടുത്ത് ഇപ്പൊ അത് കൃത്യമായിട്ട് ഇതിലൂടെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെയോ ഇങ്ങനെയോ അതിന് അപ്പം പേര് കൊടുക്കണം. എന്തിനാ അത് അങ്ങനെ നെയിം ചെയ്ത് ശീലിക്കുന്നതെന്ന് ചോദിച്ചാൽ, അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് ലൈന് മൂന്ന് ലൈനൊക്കെ വരും. അങ്ങനെ കൂടുതൽ ലൈൻസ് വരുമ്പോൾ ഒന്ന് വരച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത വരച്ചിട്ടിട്ട് പിന്നെ ഈ ഫസ്റ്റ് ലൈൻ ഏതായിരുന്നു എന്ന് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. പിന്നെ നോക്കേണ്ടി വരും, ടൈം പോകും, സമയം അങ്ങ് പോകും. കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷെ സമയം പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ അപ്പൊ തന്നെ അത് അതിൻ്റെ പേര് അതിനെ അപ്പൊ തന്നെ നെയിം ചെയ്യാം. ഇനി നമുക്ക് റീജിയൻ കാണണം, ഫിസിബിൾ റീജിയൻ. അതിന് ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് സീറോ സീറോ ഈ ഇനീക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടു ഇൻറ്റു സീറോ ഇസ് സീറോ പ്ലസ് സീറോ ഗ്രേറ്റർ ആൻ ഓർ ഈക്വൽ ടു സിക്സ്. സീറോ ഗ്രേറ്റർ ആൻ ഓർ ഈക്വൽ ടു സിക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സീറോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിക്സ് ശരിയാണോ? അത് അല്ല, ഇറ്റ് ഇസ് ഫോൾസ്. അപ്പോ ഇത് ഫോൾസ് ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് ഈ സീറോ സീറോ എന്ന പോയിന്റ് ഇതിന്റെ സൊല്യൂഷൻ റീജിയനിൽ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള പോയിന്റ്സ് എല്ലാം ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, ചെയ്യുന്നില്ലെങ്കിൽ അത് അവിടെയല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഈ ലൈനിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഈ ഹാഫ് പ്ലെയിനിലാണ് ഒറിജിൻ കിടക്കുന്നത്. അപ്പൊ ഇവിടെയല്ല സൊല്യൂഷൻ, മറുവശത്താണ്. മറുവശം ശരി
ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ കൂടെ ഇൻക്ലൂഡഡ് ആണ് ആ റീജിയനിൽ. കഴിഞ്ഞോ? കഴിഞ്ഞു മാം. ആ പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ലെസ് ദാൻ ആയിരുന്നു ചെയ്തത്. ലെസ് ദാൻ സോൾവ് ചെയ്തപ്പോ നമുക്ക് ആ ലൈനിന്റെ ലെഫ്റ്റ് ആണ് കിട്ടിയത്, ലെഫ്റ്റ് ഓർ ബിലോ. അതൊരു ഐഡിയ ആണ്. അതായത് ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് ആയിരിക്കും എപ്പോഴും ഫീസിബിൾ റീജിയൻ വരിക. ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ റൈറ്റിലേക്ക് അല്ലെങ്കിൽ മുകളിലോട്ട് ആണ് ഹാഫ് പേ ഫീസിബിൾ റീജിയൻ വരിക. തേർഡ്, 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ 3x + 4 ഇവിടെയും ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ലൈൻ കൂടെ ഇൻക്ലൂഡഡ് ആണ് റീജിയനിൽ. അപ്പൊ ബ്രോക്കൺ അല്ല ലൈൻ, പക്ക ലൈൻ തന്നെയാണ് വേണ്ടത്. അപ്പൊ ആദ്യം 3x + 4y ഈക്വൽ ടു 12 എന്ന സ്ട്രേറ്റ് ലൈനിലെ രണ്ട് പോയിന്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യുക, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് റീജിയൻ കണ്ടുപിടിക്കുക. തന്നെ ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യൂ. എന്തായി, സ്ട്രേറ്റ് ലൈൻ കിട്ടിയോ? പോയിന്റ്സോ കണ്ടുപിടിച്ചോ? യെസ് മാം. ഓക്കേ, ഇനി യെസ് മാം, യെസ് ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? 0 < 12 എന്നല്ലേ കിട്ടുന്നത് അല്ലേ? Yes, ma'am. Yes. അപ്പോ ഒറിജിൻ ഉള്ള ഹാഫ് പ്ലെയിൻ ഷെയ്ഡ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോ ലെഫ്റ്റ് ആണ് ഹാഫ് പ്ലെയിൻ ഫീസിബിൾ റീജിയൻ ആയിട്ട്. ലെഫ്റ്റിലെ ഹാഫ് പ്ലെയിൻ ആണ് നമുക്ക് ഫീസിബിൾ റീജിയൻ ആയിട്ട് കിട്ടുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെഫ്റ്റ് ഓർ ബിലോ, ഇതിപ്പോ കറക്റ്റ് ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ലൈൻ കുറച്ച് ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നുണ്ട്, താഴോട്ട് എന്ന് പറയാം.
കഴിഞ്ഞ പറയൂ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കഴിഞ്ഞു മാം Fourth question, y plus h greater than or equal to 2x. Y plus h greater than or equal to 2x. നമുക്ക് ആദ്യം ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. 2x പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന റൈറ്റിലാണ്, അതുകൊണ്ട് ഈ 2x ന്റെ സൈഡിലോട്ട് y അങ്ങ് കൊണ്ടുപോവാം. അപ്പം 8 is greater than or equal to 2x minus y. Or 2x minus y less than or equal to 8. 2x minus y less than. ഇത് ഒന്നിച്ച് നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചു. So it is 2x minus y, ഇതും തിരിഞ്ഞു വന്നു, less than or equal to 8. ഇപ്പൊ നമുക്ക് 2x minus y equal to 8 എന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം. ഈക്വൽ ടു സൈൻ ഉള്ളത് കൊണ്ട് ലൈനും ഇൻക്ലൂഡഡ് ആണ് റീജിയനിൽ. ഇനി സ്റ്റാർട്ട് ചെയ്തോളൂ, രണ്ട് പോയിന്റ്സ് കണ്ടിട്ട് ലൈൻ വരയ്ക്കും. x ന് സീറോ കൊടുക്കുമ്പോൾ മൈനസ് വൈ ഈക്വൽ ടു 8 എന്ന് വരും. വൈ ഈസ് ഈക്വൽ ടു മൈനസ് 8. വെൻ വൈ ഈസ് സീറോ, 2x ഈസ് 8, x ഈസ് 4. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്കൊരു മൈനസ് 8 മാർക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് താഴോട്ട് സ്പേസ് വേണം. Points mark here, 0 minus 8, 4, 0. രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് റീജിയൻ കാണണം. 2x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 സീറോ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സീറോ മൈനസ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ഇറ്റ് ഇസ് 2. 2 ആണ് ഒറിജിൻ ഉള്ള റീജിയൻ ഷെയർ ചെയ്യുക. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? യെസ് മാം.
Fifth question, x minus y less than or equal to 2. Start you line varikya and then the region mark. X axis in the left side are negative. നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യാതെ പോകുന്നത്. ഇനി 0 മൈനസ് 2. 2 0. Then, region കാണാൻ വേണ്ടി 0 0. Zero minus zero less than or equal to zero is less than or equal to that is correct. Two that is false. Two. Original half plane shape. ഇവിടെ നോക്കൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആണ് റീജിയൻ കിട്ടിയില്ല എല്ലാവർക്കും കഴിഞ്ഞില്ലേ യെസ് മാം ഓക്കേ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കേ മാം